മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധി ദുർവിനിയോഗം ചെയ്തതായി ആരോപിച്ച മുഖ്യമന്ത്രിയെയും പതിനെട്ട് മന്ത്രിമാരെയും എതിർകക്ഷികളാക്കി ഫയൽ ചെയ്ത ഹർജിയിൽ ലോകായുക്ത വിധി പ്രസ്താവിച്ചു മന്ത്രിസഭ അഴിമതിയും സ്വജനപക്ഷപാതവും നടത്തിയതായി കണ്ടെത്തുന്നില്ലെന്നും രാഷ്ട്രീയ അനുകൂലമായ തീരുമാനം ആണെന്ന് കണക്കാക്കാൻ തെളിവില്ലെന്നുമാണ് ലോകായുക്തയുടെ പ്രധാന നിരീക്ഷണങ്ങൾ വാദം പൂർത്തിയായി ഒരു വർഷം കഴിഞ്ഞിട്ടും വിധി പുറപ്പെടുവിക്കാത്തതിനെതിരെ ഹർജിക്കാരനായ ആർ എസ് ശശികുമാർ ഹൈക്കോടതിയിൽ റിട്ട് ഹർജി നൽകിയിരുന്നു തുടർന്ന് മാർച്ച് മുപ്പത്തിയൊന്നിന് ലോകായുക്ത ഡിവിഷൻ ബെഞ്ച് തീരുമാനമെടുക്കുന്നത് മൂന്നംഗ ബെഞ്ചിന് വിടുകയായിരുന്നു ഹർജിയിൽ വാദം കേട്ട രണ്ട് ഉപലോകായുക്തമാർ ദുരിതാശ്വാസ നിധി ദുർവിനിയോഗ പരാതിയിൽ പരാമർശിക്കപ്പെട്ട ചെങ്ങന്നൂർ മുൻ എം എൽ എ അന്തരിച്ച കെ കെ രാമചന്ദ്രൻ നായരുടെ ജീവചരിത്രം പ്രകാശനം ചെയ്ത് അദ്ദേഹത്തെ പറ്റി ഓർമ്മക്കുറിപ്പ് എഴുതിയത് വിവാദമായി അവരിൽ നിന്ന് നിഷ്പക്ഷ വിധി പ്രതീക്ഷിക്കാനാവില്ലെന്ന് ചൂണ്ടിക്കാട്ടി ഹർജിക്കാരൻ നൽകിയ ഇടക്കാല ഹർജിയും ലോകായുക്ത തള്ളി ഇത് ദുർവിധിയോ